സോ ഹലോ ഫ്രണ്ട്സ്, കാസ്ട്രോ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാനിപ്പോൾ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിരുന്നു. സോ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാനൊരു അതിലൊരു ഗ്ലിച്ച്, ഒരു മോളി ഗ്ലിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലിച്ച് യൂസ് ചെയ്തപ്പോൾ കുറേ പേര്, ഒരുപാട് പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്തിരുന്നു, ബ്രോ ആ ഒരു മോളി ഗ്ലിച്ച് എങ്ങനെയാണ് യൂസ് ചെയ്ത്, ബ്രോ ആ ഒരു മോൾട്ടോ ഗ്ലിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക, എങ്ങനെയാണ് മൂട്ടിൽ തീ വന്ന് വെച്ചിട്ട് ഒരുപാട് പേര് അങ്ങനെ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി വിചാരിച്ചതെന്ന് വിചാരിച്ചാൽ ഈ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം എല്ലാവർക്കും, ഈ ഒരു ഗ്ലിച്ചിനെ പറ്റി എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലത്തെ ആ ഒരു കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ മനസ്സിലായി കുറേ പേർക്ക് ഇപ്പോഴും അത് അറിയാത്തവരുണ്ട്, ഒരുപാട് പേർക്ക് അറിയുന്നവരും ഒരുപാട് പേരുണ്ട്, അറിയാത്തവർ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് മനസ്സിലായി. സോ ഞാനിപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അത് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഒരു മോളി ഗ്ലിച്ചാണ്, അപ്പോൾ അത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു അഡ്വാൻറ്റേജോ അങ്ങനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി മാത്രം ചെയ്യുന്ന സംഭവമാണ്. സോ അത് ജസ്റ്റ് ഒരു തമാശക്ക് അല്ലെങ്കിൽ ഒരു യുണീക്ക് ഒരു ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന സംഭവമാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഒരു അഡ്വാൻറ്റേജോ അങ്ങനെ ഒരു ട്രിക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കഴിവൊന്നും അത് ചെയ്തുകൊണ്ട് വരുന്നൊന്നുമില്ല. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഒരുപാട് പേര് ഇപ്പോൾ ഇന്നലെ കമൻറ്റ് ചെയ്തതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ് ബ്രോ വർക്ക് കീപ്പിംഗ് എങ്ങനെയാണ് ചെയ്യാമെന്ന്, ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ ബേസിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് ഈ അയ്യേ ഇതിപ്പോൾ ഈ ചാനലിലെല്ലാം ഒരുപാട് ചാനൽ ഇപ്പോഴും വന്നിട്ടുണ്ട്, എനിക്കറിയാം ഇപ്പോൾ ഓൾറെഡി ഒരുപാട് ചാനലിൽ ഇപ്പോൾ ഈ ഒരു ട്രിക്ക് ഈ ഒരു മോളി ഗ്ലിച്ചുണ്ട്. സോ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാണ്ട് ഇനിയിപ്പോൾ അയ്യേ ഇതിപ്പോൾ ഈ ചാനലിലല്ല വേറെ ചാനലുണ്ട് ആ ചാനലുണ്ട് എന്നൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ നമുക്ക് ട്രിക്കിലേക്ക് അടക്കാം, അതെങ്ങനെയാണ് സംഭവം ചെയ്യുക എന്നുള്ള ട്രിക്കിലേക്ക് അടക്കാം. സോ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു മോളി വേണം, ഒരു മോൾട്ടോ വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പൽസറി ആണ്, അത് എന്തായാലും വേണം. പിന്നെ സെക്കൻഡ് ആയിട്ട് നമുക്കൊരു മോൾട്ടോ അല്ല സോറി ഒരു സെക്കൻഡ് ആയിട്ട് നമുക്ക് ഒരു സ്മോക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഗ്രനേഡ് ഏത് വേണമെങ്കിലും ആക്കാം. ഇപ്പോൾ നമുക്ക് ത്രോബിൾ ആയിട്ടുള്ള ഏത് ഐറ്റം വേണമെങ്കിൽ ആക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു മോൾട്ടോ നമ്മുടെ കയ്യിൽ വേണം, അത് കമ്പൽസറി ആണ്. അതിന് പുറമെ നമുക്കൊരു ഒരു ത്രോബിൾ ആയിട്ടുള്ള വല്ല സ്മോക്കോ ഗ്രനേഡോ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റണ്ണോ അങ്ങനെ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അങ്ങനെ ത്രോബിൾ ആയിട്ടുള്ള വേറൊരു ഐറ്റം കൂടി നമ്മൾ സെലക്ട് ചെയ്യാം. സോ ഇത്രയും നമുക്ക് ഈ ഒരു സംഭവം ഈ ഒരു ട്രിക്ക് വർക്ക് കീപ്പിക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങൾ. സോ അത്രയും നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക്കലോ എന്തിനാണ് ചെയ്യാം കേട്ടോ, നമുക്ക് ക്ലാസിക്കൽ ഞാനിപ്പോൾ നല്ലിട്ട ഗെയിം പ്ലേ ഇപ്പോൾ ക്ലാസിക്കലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. സോ നമുക്ക് ക്ലാസിക്കലോ എന്തിന് വേണമെങ്കിൽ ചെയ്യാം. സോ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ചില കമൻസ് കണ്ട്, അതായത് ബ്രോ ഈ ഇത് പുതിയ അപ്ഡേറ്റിൽ ഈ സംഭവം പോയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, കാരണം അവർ ജസ്റ്റ് പുതിയ അപ്ഡേറ്റേഷൻ ചെയ്തപ്പോൾ അവർക്ക് വർക്കായിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്തൊക്കെ ഇപ്പോൾ വർക്കാകാത്തതുകൊണ്ട് അവർ ചുമ്മാ അത് വിട്ടിട്ടുണ്ടാവും. സോ അത് അത് കറക്റ്റ് ടൈമിംഗ് അല്ലാത്തതാണ്, കാരണം ഇതിലൊരു ടൈമിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ ഒരു ട്രിക്ക് ചെയ്യുന്നതിൽ ഒരു ടൈമിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനത് പറഞ്ഞതരാം എങ്ങനെ നമുക്ക് സിമ്പിളാക്കിയിട്ട് നമുക്ക് ഈ സംഭവം വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ അതിൻ്റെ മൂട്ടിൽ തീയൊന്നുമില്ല, കാണാൻ പറ്റില്ലേ, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ ചെയ്യാം. അപ്പോൾ സിമ്പിൾ സ്റ്റെപ്സ് ആക്കിയാൽ ഒരു മൂന്ന് സ്റ്റെപ്പ് ആക്കിയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ മോൾട്ടോ നമ്മളെ കയ്യിൽ പിടിക്കുക, അതിനുശേഷം നമ്മൾ മോൾട്ട് നമ്മുടെ ഗ്രനേഡോ സ്മോക്കോ അതിലും കൈ നമ്മളത് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് നമ്മൾ ഫയർ ബട്ടൺ നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, ഇത്രയും ഈ ഒരു മൂന്ന് സ്റ്റെപ്സ് ഉള്ളൂ. നോക്കിയിട്ടെ മോൾട്ടിൽ തീയൊന്നും വന്നില്ലല്ലോ, വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ടാവും, നോക്കിയിട്ടുണ്ടാവും, സംഭവം വന്നിട്ടുണ്ടാവില്ല. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൽ ടൈമിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ ഒരു ട്രിക്ക് വർക്ക് ആവുന്നതിൽ ടൈമിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ അത് അത്ര വലിയ മലമറിക്കുന്ന സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു ടൈമിംഗ് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമുക്ക് ഈ മൂന്ന് സ്റ്റെപ്സാണുള്ളത്. അപ്പോൾ ഇനി ഇത് കറക്റ്റ് ടൈമിങ്ങിൽ ചെയ്യണം. സോ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ സ്മോക്ക് നമുക്ക് നമ്മുടെ മോൾട്ടോ നമ്മൾ ഇതേപോലെ നമ്മളെ കയ്യിൽ പിടിക്കാണ്ടേ, മോൾട്ടോ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്, ഇത് നമ്മൾ വലിച്ചെറി ഇങ്ങനെ ആക്കൊന്നും വേണ്ട, അങ്ങനെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചുമ്മാ കൈ പിടിച്ചാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ എല്ലാവരും പിടിക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മോൾട്ടോ അല്ലെങ്കിൽ സ്മോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു സാധനമല്ലേ, അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആരോ ഉണ്ടല്ലേ, ഇപ്പോൾ മോൾട്ടോ ആണ് സ്മോക്കോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന സാധനം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മോൾട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗ്രനേഡ് അല്ലെങ്കിൽ നമ്മൾ സ്മോക്ക് ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക. ഒരു മോൾട്ടോ നമ്മൾ കൈ പിടിക്കുക, എന്നിട്ട് നമ്മൾ ഗ്രനേഡ് സ്മോക്ക് അതിന് ക്ലിക്ക് ചെയ്യുക, ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഫയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മനസ്സിലായില്ലേ, സിമ്പിളാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ മോൾട്ടോ ആയിരിക്കും, എന്നിട്ട് നമ്മൾ സ്മോക്കോ ഗ്രനേഡോ അതിന് ക്ലിക്ക് ചെയ്യുക, ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഫയർ ബട്ടൺ പ്രസ് ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിൾ സംഭവമാണ്, കണ്ടില്ലേ, കണ്ടില്ല, എൻ്റെ ബാക്കിൽ ഇത് തീ വന്ന് കണ്ടില്ലേ, കണ്ടില്ല, ഫസ്റ്റ് ട്രയലിൽ എൻ്റെ ഇത് വർക്കായിട്ടുണ്ട്. സോ അത് സിമ്പിളാണ്, നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഒരുമിച്ചല്ല നമ്മൾ മോൾട്ടോ, നമ്മൾ മോൾട്ടോ കൈ പിടിച്ചിട്ട് നമ്മളിത് രണ്ടും കൂടെ ഒരുമിച്ചല്ല പ്രസ് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പൊടിക്ക് ഡിഫറൻസിൽ നമ്മൾ മോൾട്ടോ നമ്മുടെ ഗ്രനേഡ് അല്ലെങ്കിൽ സ്മോക്കാണ് ആദ്യം പ്രസ് ചെയ്യേണ്ടത്, അതിനുശേഷമാണ് ഫയർ ബട്ടൺ, അതായത് ഫസ്റ്റ് മോൾട്ടോ പിന്നെ സെക്കൻഡ് ഗ്രനേഡ് തേർഡ് നമ്മുടെ ഫയർ ബട്ടൺ, അത് ഒരുമിച്ചല്ല പ്രസ് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം മോൾട്ടോ നമ്മുടെ കയ്യിൽ വേണം, എന്നിട്ട് നമ്മൾ ഗ്രനേഡോ സ്മോക്കോ ക്ലിക്ക് ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഫയർ ബട്ടൺ പ്രസ് ചെയ്യുക. ഒരുമിച്ചല്ല, ചെറിയ ഒരു പൊടിക്ക് ഒരു ചെറിയൊരു മില്ലി സെക്കൻഡ് ഡിഫറൻസിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ മോൾട്ടോ അല്ലെങ്കിൽ ഈ ഗ്രനേഡ് അല്ലെങ്കിൽ സ്മോക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഓൺ സ്പോട്ടിൽ ഫയർ ബട്ടൺ പ്രസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, നമ്മളത് വിടേണ്ട, ഒരു വലിച്ചെറിയേണ്ട ആവശ്യമൊന്നും വരുന്നത്, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മാത്രം മതി. സോ നമുക്കത് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗ്രനേഡ് നമ്മുടെ മോൾട്ടോ മാറിയിട്ട് ഗ്രനേഡ് സ്മോക്കോ ആവും.
ആ സംഭവം നമ്മുടെ ബാക്കിലാവുകയും ചെയ്യും, നമുക്കൊരു ഒച്ച കേൾക്കും, നമ്മൾ മോട്ടർ പറയുമ്പോൾ ഉള്ള ഒരു ഒച്ച കേൾക്കുകയും ചെയ്യും. സോ ഇത്രയുള്ള സിമ്പിൾ സംഭവമാണ്, നമുക്ക് അല്ലേ ഒരു ചെറിയൊരു ടൈമിങ് ഡിഫറൻസ് ഉള്ളൂ. നമ്മൾ ജസ്റ്റ് മോൾട്ടോ അല്ലെങ്കിൽ നമ്മുടെ മോൾട്ടോ കൈ പിടിച്ചിട്ട് നമ്മൾ ഗ്രനേഡിൽ സ്മോക്ക് ക്ലിക്ക് ചെയ്യുന്ന ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഫയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരുമിച്ചല്ല, ചെറിയൊരു പൊടിക്കൊരു ഡിഫറൻസിൽ ഫയർ ബട്ടൺ ലേറ്റ് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്യാം, അത്രേ ഉള്ളൂ സംഭവം വർക്കാവും. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രെയിനിങ് മോഡ് എടുത്തിട്ട് ജസ്റ്റ് നോക്കി നോക്കാം. സംഭവം വർക്കിംഗ് ആണ്, ക്ലാസിക്കലും എല്ലാത്തിനും വർക്കിംഗ് ആണ്, ഇപ്പോഴും രസമാണ് സംഭവം. ഇതിപ്പോൾ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ നമ്മുടെ സ്കോട്ടിലുള്ള എല്ലാവരും ഇതേപോലെ സംഭവം ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ നല്ല രസമായിരിക്കും കാണാം. എല്ലാവരും നമ്മുടെ വണ്ടി പോകുമ്പോൾ ഫുള്ള് തീയൊക്കെ തീരെ നല്ല രസമായി. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കണ്ടില്ലേ, ബക്കിലൊക്കെ പോകുമ്പോൾ കണ്ടില്ല, നല്ല രസമല്ല സംഭവം കാണാനെ. ഇതേപോലെ നമുക്കൊരു യുണീക്ക് ആയിട്ടില്ല, ജസ്റ്റ് ഒരു ചുമ്മാ തമാശക്ക് ചെയ്യുന്ന സംഭവമാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി മാത്രം ചെയ്യുന്ന സംഭവമാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. സോ ഇത്രേ ഉള്ളൂ, എല്ലാ എല്ലാവർക്കും ഈ ഒരു സംഭവം ട്രിക്ക് ഇപ്പോൾ അറിയാത്തവർക്ക് മനസ്സിലായിട്ടാണ് ഇരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കുക. സോ ഗായ്സ്, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ കാണാം. സ്കാസ്റ്റ് ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ.